ക്രിസ്തീയ കഥാപാത്രങ്ങള് നെഗറ്റീവ് ക്യാരക്ടറായി മാറുമ്പോൾ അതിനെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങളും അല്ലെങ്കിൽ സിനിമാ ലോകത്തുള്ളവരും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ജെനിസ് മീഡിയയിലേക്ക് ഈ ഡിസംബർ മാസം തുടക്കത്തിലെ എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടും ഉപവസിച്ചും പ്രാർത്ഥിച്ചും നോമ്പൊക്കെ എടുത്തുകൊണ്ട് ക്രിസ്തുവിനെ അത് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് ജീവിതം തന്നെ ഒരു ക്രിസ്തു കേന്ദ്രീകൃതമാക്കി മാറ്റുവാൻ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. ഞാൻ നമ്മൾ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ സിനിമകൾ ഒരുപാട് സിനിമകളൊക്കെ ഇറങ്ങി നമ്മളൊരുപാട് സിനിമകൾ സാധിക്കുന്നവരെല്ലാം കണ്ടു. ഇപ്പോൾ ഈയിടെ ഇറങ്ങിയ നമ്മുടെ റാണിമാരിയുടെ പടം നമ്മളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ റാണിമാരിയുടെ ആ പടം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പല ഭാഷകൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ അത് വേണ്ടത്തക്ക വിധ അതിന് പ്രോത്സാഹനം കൊടുത്തിട്ടില്ല അല്ലേ എന്ന് തോന്നുന്നു അല്ലേ. സാധാരണ ഒരുവിധം നല്ല സിനിമകളൊക്കെ ആകുമ്പോൾ അതിൻ്റെ പ്രമുഖ പത്രങ്ങളിലും ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ മറ്റ് ഉപഗ്രഹ ചാനലിലൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ കാണിക്കാറുണ്ട് കാണുകയും ചെയ്യും. പക്ഷെ ക്രിസ്തീയ സിനിമകൾ പ്രത്യേകിച്ച് നല്ല സിനിമകളൊക്കെ എന്ന് വന്നു കഴിഞ്ഞാൽ അതൊന്ന് കാണിക്കാൻ അവർക്ക് തീരെ താല്പര്യമില്ല. പിന്നെ കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സിനിമകളൊക്കെ നമുക്കറിയാമല്ലോ. ക്രിസ്തീയ കഥാപാത്രങ്ങൾ നെഗറ്റീവ് ക്യാരക്ടറായി മാറുമ്പോൾ അവിടെ അതിനെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങളും അല്ലെങ്കിൽ സിനിമാ ലോകത്തുള്ളവരും ഒക്കെ പരിശ്രമിച്ചിരിക്കും. അത് ഇന്നലെയും തുടങ്ങിയ കാര്യമൊന്നുമല്ലോ, വർഷങ്ങളായി ഈ അഭ്യാസങ്ങളൊക്കെ തുടങ്ങിയിട്ട്. അത് നാടകങ്ങളാണേലും സിനിമയാണേലും ഒക്കെ ക്രിസ്തീയ കഥാപാത്രങ്ങളെ എത്രമാത്രം എന്താ പറയുക അവഹേളിക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് കഴുത്തിന് കുരിശണിഞ്ഞവരൊക്കെ വില്ലന്മാർ അല്ലെങ്കിൽ ആ കുരിശിനെ കാതിൽ ഞാത്തിയിട്ട് അതിൻ്റെ വില്ലന്മാർ അത് കഞ്ചാവ് അടിക്കുന്നവർ അല്ലെങ്കിൽ കത്തിക്കുത്ത് ചെയ്യുന്നവർ അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ അവിടെയെങ്കിലും അത് പോസിറ്റീവ് ആണെങ്കിലും ശരിക്ക് അതിൻ്റെ റൂട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അച്ഛൻ മദ്യപിക്കുന്നു, അച്ഛൻ സിഗരറ്റ് വലിക്കുന്നു എന്താ പറയുക, അപ്പോഴൊക്കെ എന്താ പറയുക ഒരു ആവേശം, ഇങ്ങനെ കഥാപാത്രങ്ങൾക്ക് ഒരു ഭയങ്കര ആവേശമാണ് വരുന്നത്. അല്ലെങ്കിൽ ക്രിസ്തീയ നാമധാരികളുടെ പേരുകൾ വയ്ക്കുമ്പോൾ മറ്റ് മതസ്ഥരുടെ പേരുകൾ വയ്ക്കാനോ അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളുടെ പിക്ചറുകൾ കഴുത്തിലോ അല്ലെങ്കിൽ കാതിലോ ഒക്കെ വെച്ച് കാണിക്കുകയാണെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ കഥാപാത്രങ്ങളെ അത് ക്രിസ്തു വലിക്കുക അല്ലെങ്കിൽ ക്രിസ്തു എൻ്റെ എന്താ പറയുക നമ്മൾ പ്രാർത്ഥനയോടെ ആരാധനയോടെ കാണുന്ന പല കാര്യങ്ങളും വിശുദ്ധ കുർബാന അല്ലെങ്കിൽ വിശുദ്ധ കുംഭസാരം, ഒപ്പം തന്നെ നമ്മൾ തിരുവോസ്തി, വിശുദ്ധ ബൈബിള്, ജപമാല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എത്രമാത്രം അവഹേളിക്കാൻ പറ്റുന്നു അത്രമാത്രം അവഹേളിക്കാൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മേ ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ ഈയിടെ ഇറങ്ങിയ സിനിമ കണ്ടിട്ടില്ലേ, ബൈബിള് തുറന്ന് അതിനകത്ത് തോക്ക് വെക്കുന്നത് എന്തോ നോക്കി പരമവിശുദ്ധ ഗ്രന്ഥം അല്ല വചനം എന്ന് പറയുന്നുണ്ട് അതില്. അപ്പൊ ഈ ബൈബിള് തുറന്ന് തോക്ക് വെച്ച് വേറൊരു മതഗ്രന്ഥത്തിലാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ എന്തായിരിക്കും ആ തിയേറ്റർ അവിടെ ഉണ്ടാവുമോ? ശരിക്കും പറഞ്ഞെങ്കിൽ തിയേറ്ററല്ല, തിയേറ്ററുകൾ ഉണ്ടാവുമോ അവിടെ? പക്ഷെ ക്രിസ്ത്യാനികളെ ഇങ്ങനെ തോണ്ടി 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 കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. കുംഭസാരത്തെ അവഹേളിക്കുന്നു, അല്ലെങ്കിൽ അച്ഛന്മാരെ, ലോഹകളെ അല്ലെങ്കിൽ സന്യസ്തരെ അവഹേളിക്കുന്നു. പിന്നെ ഈയിടെ ഒരു പ്രമുഖ നടൻ പ്രത്യേകിച്ച് സൗവർഗ ഭോഗിയായിട്ട് അല്ലെങ്കിൽ അല്ലേ ഹോമോസെക്ഷനിലെ അടിമയായി കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ കഥാപാത്രങ്ങൾ എല്ലാം എവിടെ പോയാലും ക്രിസ്തീയ കഥാപാത്രങ്ങളാണ് ശരിക്കും കാണിക്കുന്നത്. ഈ മേഖലയിലേക്ക് ആരൊക്കെ കൂടുതൽ പോകുന്നു നമുക്കറിയാം. നമ്മൾ ആരും ഞാൻ വിധിക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഈ കാലഘട്ടത്തിനൊരു പ്രത്യേകതയാണ് ക്രിസ്ത്യാനികളെ ഇങ്ങനെ കുരിശിൽ തറയ്ക്കാൻ. ക്രിസ്ത്യാനികളല്ല കേട്ടോ കുരിശിൽ തറയ്ക്കുന്നത്, ക്രിസ്തുവിനെയാണ് വീണ്ടും വീണ്ടും
കുരിശിൽ തറയ്ക്കുന്നത്. കാരണം അതിനകത്ത് ക്രിസ്തുവിന്റെ നാമധാരികളായ കുറെ സിനിമ നായകരും അല്ലെങ്കിൽ സിനിമ ഡയറക്ടേഴ്സും കഥാകൃത്തുകളും അവരുടെ നാമധാരികളും കുറെ പേരുണ്ട്. ഇവർ കൂട്ടത്തിൽ ചേർന്നിട്ട് പോകുന്നത്. അപ്പൊ അവർക്ക് കുഴപ്പമില്ല, ദേവാലയത്തിന്റെ പരിസരത്ത് അവർ വെള്ളടിക്കുന്നു അല്ലെങ്കിൽ കഞ്ചാവടിക്കുന്നു അല്ലെങ്കിൽ എന്താ പറയുക അവനൊക്കെ അടിപിടി കൂടുന്നു എന്നൊരു എന്താ പറയാ മാക്സിമം അവഹേളിക്കാൻ തക്ക വിധം എന്താ പറയാ ഇന്ന് മാധ്യമങ്ങള് അല്ലെങ്കിൽ ഇങ്ങനെ മേഖലൊക്കെ ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ ആരും പ്രതികരിക്കില്ലല്ലോ അല്ലെ, പ്രതികരിക്കാൻ ശേഷിയില്ലല്ലോ അല്ലെ. സങ്കടം എന്റെ പൊന്നു ദൈവമക്കളെ, നിങ്ങൾ ഇങ്ങനെ കുറെ നാളുകളെ ഉണ്ടാക്കുക, കാശുണ്ടാക്കുക, നിങ്ങൾ ക്രിസ്തുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നല്ല സിനിമകൾക്ക് ഇറങ്ങുമ്പോൾ അതിനെ ഒന്ന് പ്രൊജക്ട് ചെയ്യാനൊന്നും നമുക്ക് നേരില്ല. ഇങ്ങനെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ വരുമ്പോൾ ക്രിസ്ത്യാനികളടക്കം ഉള്ളവരാണ് കൈയടിക്കുന്നത് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസത്തിലെ ഞാനിങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ആമേൻ.